ഇതിപ്പോ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയില്ലല്ലോ. ഈശ്വര, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എങ്ങനെയാ രാഘവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. പോലീസ്, എങ്ങനെയെങ്കിലും പോലീസിന്റെ അടുത്തെത്തണം. അവർക്കാവുമ്പോ ഈ ബോംബ് എടുത്ത് മാറ്റാൻ പറ്റും. നീ പേടിക്കേണ്ട കുഞ്ഞ, നിനക്കൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഈ സമയത്താണോ ഈ ലോകത്തേക്ക് വരാൻ കണ്ടത്? എന്തൊരു വിധിയാ മോനെ നിന്റേത്. പക്ഷെ നിന്റെ അമ്മാത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല. നിനക്കൊന്നും പറ്റാതെ നോക്കുന്നു ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ. മരണത്തോട് പോലും പോരാടും, പക്ഷെ നിന്നെ ഞാൻ രക്ഷിക്കും. അവളെ എവിടെയെങ്കിലും കണ്ടോ? ഇവിടെയെങ്കിലും ഇല്ല. ഭഗവാനെ, എനിക്ക് ശക്തി തരണേ. ഈ ലോകത്ത് ജീവിക്കാൻ എന്റെ കുഞ്ഞിനൊരൽപ്പം സ്ഥലം തരണേ ഭഗവാനെ. മനോജവം മാരുത തുല്യ വേഗം, ജിതേന്ദ്രിയം ബുദ്ധി തോമ്പരീഷ്ടം, വാദാത്മജം മാനയുധമുഖ്യം. എനിക്കറിയാം, രാഘവ് എന്നെ തിരഞ്ഞിവിടെ എത്തും. രാഘവ് വരുമ്പോൾ എന്നെ കണ്ടുപിടിക്കാൻ എന്റേതായ ചില അടയാളങ്ങൾ ഇവിടെ ഉപേക്ഷിക്കണം. എന്നാലേ എന്റെ അടുത്തേക്ക് എത്താൻ കഴിയും. അവസാന ശ്വാസം വരെ ഞാൻ പിടിച്ചു നിൽക്കും. ഒരിക്കലും തോറ്റുകൊടുക്കില്ല. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തോറ്റുകൊടുക്കില്ല. നിനക്കൊന്നും പറ്റില്ല കുഞ്ഞ. നന്ദി ഭഗവാനെ. ദേഖേ, രേഖേ, രേഖേ, ഈ ആപ്പിൽ രേഖയുടെ ലൊക്കേഷൻ ഇതാണെന്നാണല്ലോ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ രേഖയെ കാണാനുമില്ല. അവൾ എവിടെയായിരിക്കും? രേഖേ, എന്താ അവിടെ നടക്കുന്നത്? രേഖ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയല്ലേ? എന്താണെന്ന് പറയടോ. ഒരു പെണ്ണിനെ വകവരുത്താൻ പോലും നിന്നെ കൊണ്ടൊന്നും പറ്റില്ലേ? നിങ്ങളുടെ പിടിയിൽ നിന്നും അത്ര എളുപ്പത്തിൽ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു പോയി? അവൾ ഓടി രക്ഷപ്പെട്ടൊന്നുമില്ല. ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അവൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുക. ഞങ്ങൾ അവളെ തീർത്തോളാം മാഡം. ഓ ഭഗവാനേ, വാചകടിച്ചു നിൽക്കാതെ പറഞ്ഞേൽപ്പിച്ച ജോലി ചെയ്യടോ. അല്ലെങ്കിൽ ആ രേഖയോടൊപ്പം
നിങ്ങൾ നാലെണ്ണത്തിനെ ഞാനങ്ങ് പരലോകത്തേക്ക് അയക്കും. പിന്നൊരു കാര്യം, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താണെന്ന് നാലു പേർക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. രേഖയുടെ ഫോണാണല്ലോ ഇത്. ഇതെങ്ങനെ? അപ്പൊ രേഖ എവിടെ? അതിനർത്ഥം അവരെന്നെ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ ശ്രമിച്ചതാ. അതിനുവേണ്ടി മാത്രമായിരിക്കും രേഖയുടെ ഫോൺ ഇവിടെ കൊണ്ടിട്ടത്. രേഖയുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? That's very good. അങ്ങനെ ആ കാര്യം നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു തീർത്തു. ഇനി രാഘവ് എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ. രേഖയുടെ ഫോണും ട്രാക്ക് ചെയ്തുകൊണ്ട് അവൻ അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കുന്നത് വെറുതെയാ. അവൻ അവള് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേട്ടു. കുഞ്ഞി കിട്ടിയതും രേഖയുടെ കഥ അങ്ങ് തീർത്തേക്കണം. ഇനി അവളെ ജീവനോടെ എന്റെ മുമ്പിൽ കൊണ്ടുവരരുത്. അവളുടെ മൃതദേഹം എനിക്ക് കാണേണ്ടത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന അസുരവത്ത് മരിച്ചു എന്നുള്ള വാർത്ത ഉടൻ എന്റെ ചെവിയിലെത്തണം. അവളുടെ മരണ വാർത്ത കേൾക്കുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അവൾ ഇനി ജീവനോടെ ഉണ്ടാവരുത്. അപ്പൊ രേഖയുടെ പുറകെയുള്ളവർ ചില്ലറക്കാരല്ല, അവര് വളരെ പ്ലാൻഡ് ആണ്. ഇതിനെയൊന്നും ഒരു തരത്തിലും ആക്സിഡന്റ് ആണെന്ന് കരുതാനും പറ്റില്ല. രേഖയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഏതൊരു വലിയ ശക്തി അവളുടെ പുറകെയുണ്ട്. പക്ഷെ അതാരാണ്? അതാരായിരിക്കും? സീമചേച്ചി പറഞ്ഞത് തന്നെയാ സത്യം. സീമചേച്ചി അന്നവിടെ കേട്ടതെല്ലാം സത്യമായിരുന്നു. അന്നവിടെ സംസാരിച്ചവരാരാന്നറിയാൻ കഴിഞ്ഞെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇനി ആ കാര്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഹലോ ഇൻസ്പെക്ടർ രാഘവാണ്. നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ അന്വേഷിച്ച ശേഷം ഭാര്യയുടെ മൊബൈൽ ഫോൺ കിട്ടി. പക്ഷേ അവളിവിടെ ഇല്ല. ഇനിയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? രേഖയും ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആരും അവളുടെ പുറകെയുണ്ട്. സോ പ്ലീസ്, നിങ്ങളുടെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് അവളെ എങ്ങനെയും കണ്ടെത്തണം. ഇൻസ്പെക്ടർ സാർ, ഇതെൻ്റെ ഭാര്യയുടെയും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ്റെ കാര്യമാണ്. പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. സംശയമല്ല സാർ, എനിക്കിപ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഖുറാന ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ സാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം സാർ. അല്ലത് എന്താ മേഡം, മേഡം ഇവിടെ നിൽക്കായിരുന്നോ? കുറെ നേരമല്ലേ ഒളിച്ചു കളിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളും ക്ഷീണിച്ചു കേട്ടോ. ഇനി ആ റിമോട്ടിങ് താടി, വെറുതെ എന്തിനാ ഞങ്ങളുടെ സമയം കളയുന്നത്? അതിങ്ങോട്ട് തന്നേരെ. ടെൻഷൻ ഒന്നാവേണ്ട കാര്യമില്ല, ആരും അറിയാൻ പോകുന്നില്ല. ചെറിയൊരു പൊട്ടിത്തെറിയേ ഉണ്ടാവുള്ളൂ, അപ്പോഴത്തേക്കല്ല. അത്രേ ഉള്ളൂ? ആ റിമോട്ടിങ് താ മേഡം തന്നേക്കുന്നേ. എന്നെ നിങ്ങൾക്ക് കൊല്ലണമല്ലേ? ആ, അതിന് നിങ്ങൾക്ക് റിമോട്ട് എന്തിനാ? ഈ ബോംബ് എപ്പോഴേ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു.
സാർ, ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ ഇവരുടെ വീട്ടിൽ ആരുമാണ് രേഖയെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് അത് ആരാണെന്ന് മാത്രം ചേച്ചിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംസാരം ഇവരുടെ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. സാർ അവരെ ചോദിച്ചേ അപ്പൊ അവിടെ ആരാ ഉണ്ടായിരുന്നെന്ന് അവർ പറയും. സാർ, രാഘവ്, തെളിവുകളില്ലാതെ ഞങ്ങൾക്ക് ആരുടെ നേരെയും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സഹോദരി ആ സമയത്ത് ബോധം കെട്ട് കിടക്കായിരുന്നു. അവര് പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ വൈഫിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ തെളിവുകളില്ലാതെ ഇവർക്ക് നേരെ ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ? യു നോ വാട്ട് രാഘവ്, നിന്നെ പറ്റി ഞാൻ നേരത്തെ കരുതിയതൊക്കെ ശരിയാണെന്ന് നീ തെളിയിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചിട്ട് മറുഭാഗത്ത് നീ എന്റെ അമ്മയെ ദേ ഇവിടം വരെ എത്തിച്ചു. രേഖയെ കിഡ്നാപ്പ് ചെയ്തെങ്കിൽ അതിൽ ഞങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇല്ലാത്ത പഴി ചുമത്തി നീ ഞങ്ങളിവിടെ കൊണ്ടുവന്നിരുത്തിയല്ലോ രാഘവ്. മോനെ, ഞാൻ നിന്റെ ഭാര്യയെ സ്വന്തം മരുമകളെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയാണോ ഇത്? എന്റെ മോൻ ഗോവിന്ദല്ലേ നിന്റെ സഹോദരിയെ രക്ഷിച്ചത്. കല്യാണ വീടായിട്ടും പെരുവഴിയിൽ ബോധം കെട്ട് വീണപ്പോ ഒന്നും ആലോചിക്കാതെ അവളെ എന്റെ ഗോവിന്ദ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ വിധത്തിലും നിന്നെ സഹായിച്ചതിന്റെ പ്രത്യുപകാരമാണോ ഇത്? സീമ എവിടെ ഏതവസ്ഥയിലാ കിടന്നതെന്ന് നിനക്കറിയാലോ. ഓളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവൾക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല. മയങ്ങിക്കിടന്നപ്പോ എന്ത് സ്വപ്നം കണ്ടിട്ട് അവൾ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് ആർക്കറിയാം? ഗോവിന്ദ്, മതി, എനിക്കിനി സഹിക്കാൻ വയ്യ. നമ്മള് നാണം കെട്ടു, നാട്ടുകാര് കാർക്കിച്ചു തുപ്പു. ഗോവിന്ദ് കിഷോറിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കാന്ന് അവര് പറയും. നിന്നോട് ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല രാഘവ്. ഇപ്പൊ നീ എന്റെ അമ്മയാണ് അപമാനിച്ചത്. നീ കാരണമാണ് ഇന്ന് എന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞത്. I will not forgive you. ഗോവിന്ദ്, നീ ഇങ്ങനെ പറയണെങ്കിൽ ഞാൻ ആരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല. നീ തന്നെ പറ, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? നിന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിലാവുമ്പോ നീയും ഇങ്ങനൊക്കെ തന്നെ പ്രതികരിക്കുള്ളൂ ഗോവിന്ദ്? ഇത്രയും തെളിവുകളുള്ളപ്പോ എനിക്കത് എങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുക? ഞാൻ എന്താ ചെയ്യണം? നീ തന്നെ പറ. രേഖ ഇപ്പോ ആ റൗഡികളുടെ കയ്യിലകപ്പെട്ട് കാണും. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നത് വരെ അവന്മാരെ രേഖയെ കൊല്ലില്ല. രാഘവ്, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങളുടെ വൈഫിനെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ പോലീസ് ടീമിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? വൈഫിന്റെ കൂടെ ബോഡി ഗാർഡ്സിനെ അയച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അവര് നിങ്ങളുടെ പഴയ സ്റ്റാഫാണോ അതോ പുതിയ അപ്പോയിന്റ്മെന്റ് ആണോ? കാരണം നിങ്ങളുടെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് അവരറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരോടുള്ള വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഒന്നോ, ഈ ഒരു കാര്യം ഞാൻ മറന്നുപോയല്ലോ. ബോഡി ഗാർഡ്സിന്റെ ഫോണിലും ട്രാക്കിംഗ് ഡിവൈസസ് ഉണ്ടാവുമല്ലോ. രേഖയുടെ ഫോണല്ലാതെ അവരുടെ ഫോണും എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിലൂടെ എനിക്ക് എന്തെങ്കിലും ലീഡ് കിട്ടുകയാണെങ്കിൽ രേഖ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റുമായിരിക്കും. യെസ്, എന്നാൽ ഇനി അത് തന്നെ ചെയ്യാം. ഇവനിതെങ്ങോട്ടാ ഈ തിരക്ക് പിടിച്ചു പോകുന്നേ? അതാണ് ദൈവത്തിന്റെ കളികൾ. ആരുടെ സമയം എപ്പോഴാ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? അയ്യോ, നീ എന്നെ കൊല്ലാൻ വന്നതല്ലേ. പക്ഷെ നമ്മളിപ്പോ ഒന്നിച്ച് മരിക്കാൻ പോവാ. ഇതെങ്ങനെ സംഭവിക്കാനാ? ബോഡി ഗാർഡ്സ് ഇപ്പോൾ ഉള്ളത് ആ സ്റ്റേഡിയത്തിലല്ല, ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ. അവർക്കെന്താ കാര്യം? രേഖ, എന്തുപറ്റി? മരണം വളരെ എളുപ്പമാണെന്നും സുഖമായിട്ട് മരിക്കാന്നും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഇപ്പൊ പേടിക്കുന്നത്? എനിക്ക് കൊട്ടേഷൻ തന്ന ആളില്ലേ, അയാളെ ഒന്ന് ഫോണിൽ വിളിച്ച് കാര്യം പറയും. ഒന്നിച്ച് മരിക്കാൻ പോവാണെന്ന് അയാളോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഫോൺ ചെയ്യടാ, എന്തിനാ പേടിക്കുന്നത്? ദൈവത്തിന്റെ ഓരോ കളികളെ, ആരുടെ സമയം എപ്പോഴാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അയ്യോ, നീ എന്നെ കൊല്ലാൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് മരിക്കാൻ പോവാ. വാടാ, കൈതാ തോരോൻ. നിനക്ക് വട്ടാണ് പോടി ഓടുന്ന.
ഇതെങ്ങനെ സംഭവിക്കാനാ? ബോഡി ഗാർഡ്സ് ഇപ്പോൾ ഉള്ളത് ആ സ്റ്റേഡിയത്തിലല്ല, ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ. അവർക്ക് എന്താ കാര്യം? സിഗ്നൽ ഇങ്ങോട്ട് കയറും തോറും സ്ട്രോങ് ആവാണല്ലോ. രേഖേ, ഷോബി, 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 രേഖ എവിടെ? ഷോബി, ഓ ഗോഡ്, രേഖ, രേഖ, നീ എവിടെയുള്ളത്? രേഖ, എന്റെ ഭഗവാനെ, പ്ലീസ് പ്ലീസ്, എനിക്ക് എന്റെ രേഖ തിരിച്ചു തരണേ. അവൾക്ക് അവളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്. പ്ലീസ് എനിക്ക് അവളെ തിരിച്ചു തരണേ. ഈ തുണി, ഇത് രേഖയുടെ ഷോളിൻ്റെതാണല്ലോ. അതിവിടെ, അതിനർത്ഥം രേഖ ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. രേഖയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരാരായാലും തീർച്ചയായിട്ടും അവരൊട്ടും നിസ്സാരക്കാരല്ല. തീർച്ചയായിട്ടും ഇത് വളരെ നാളത്തെ പ്ലാനിംഗ് ആണ്. സിറ്റുവേഷൻ എല്ലാം കാണുമ്പോൾ ഒന്നുകിൽ രേഖ ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ രേഖ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേ? രേഖ, രേഖ, ഓ ഗോഡ്, പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഹെൽപ്പ് മീ. ഞാനിനി അവളെ എവിടെ അന്വേഷിക്കേണ്ടത്? ഒരു കുഴപ്പമില്ലാതെ നീ എനിക്ക് അവളെ തിരിച്ചു തരണം. എന്റെ ഭഗവാനെ, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്ക്. എവിടെ ഞാൻ അന്വേഷിക്കേണ്ടത്? രേഖയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുത്. അവരെവിടെയാ ഉള്ളതെന്ന് എനിക്ക് എങ്ങനെയും ഒന്ന് കാണിച്ചു തരണം, പ്ലീസ്. ഈ കമ്മല് രേഖയുടെയാണല്ലോ, അവളുടെ തന്നെയാണ് ഈ ഷോളും. രേഖ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഹിൻഡ് തരാൻ വേണ്ടി ഇതെല്ലാം അവൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചതാവും. ഇനി നീ പേടിക്കേണ്ട രേഖ, നീ എവിടെ ഉണ്ടെങ്കിലും ഞാൻ നിന്നെ കണ്ടെത്തും. താലിമാലയല്ലേ ഇത്? രേഖയ്ക്ക് എന്തെങ്കിലും ഇനി ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല. ആറവിടികൾ അവിടെ എന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ആവശ്യമില്ലാത്ത ന്യായീകരണവുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കേണ്ട ഗതികേടായിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, എവറിത്തിങ് ഈസ് സോർട്ടഡ്. രണ്ടുപേരും വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ ഇൻസ്പെക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. രാഘവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരാരും വിശ്വസിക്കുന്നില്ല. ശരിയാ മോനെ, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. നാണക്കേട് കാരണം ഞാനിനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്തു പറ്റി ഗോവിന്ദ്? രാഘവ് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാൻ അവനെ സുഹൃത്തായിട്ടാണ് കണ്ടത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാനൊരു വ്യക്തിയെ ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവൻ എന്റെ സ്വന്തം അമ്മയാണ് അപമാനിച്ചത്. അവൻ ചെയ്തത് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അരുത് മോനെ, മനസ്സിനകത്ത് ഇങ്ങനെ വിദ്വേഷം നിറച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അവന്റെ തെറ്റിനുള്ള ശിക്ഷ ദൈവം കൊടുത്തു. അവനെ ഞാൻ വെറുതെ വിടില്ലമ്മേ. അവൻ ഒരിക്കലും എന്റെ സുഹൃത്തായിരുന്നില്ല, അവൻ എന്റെ ശത്രുവാണ്. ചേട്ടാ വാ, നമുക്ക് ഇവിടുന്ന് പോവാം.
പുറത്തു വല്ല കഫേ ഷോപ്പിലും കയറി സ്വസ്ഥായിട്ടിരുന്ന് സംസാരിക്കാം. നോ ഇറ്റ്സ് ഓക്കേ, ഐ ആം ഫൈൻ. പറയുന്നത് കേൾക്കേട്ടാ. നീ എന്റെ കൂടെ ചെല്ലും മോനെ. ആ പെണ്ണിനെ കൈ കിട്ടിയോ? മേഡം ഞങ്ങൾ തപ്പാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി, പക്ഷെ ഇവിടെ എവിടെയാണ്ട് പൊടി പോലും ഇല്ല. അതെങ്ങനെ? നോക്ക്, അവൾ ഓടിപ്പോയെങ്കിൽ പുറകെ ചെല്ലെ. അവളെ എങ്ങനെയെങ്കിലും പോയി കണ്ടുപിടിക്കേ. അതെന്താ, നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? ഇല്ല, രേഖയുടെ കൂടെ പോയപ്പോ എല്ലാവർക്കും അപകടാ. അവളുടെ ദേഹത്ത് ഞങ്ങൾ കെട്ടിവെച്ചിരുന്ന ബോംബ് ഇപ്പൊ ആക്ടിവേറ്റ് ആയി. എന്താ, ബോംബ് ആക്ടിവേറ്റ് ആയെന്നോ? അതെ മേഡം, ഏതാനും മിനിറ്റുകൾക്കകം അത് പൊട്ടിത്തെറിക്കും. അതിന്റെ കൂടെ അവളും തീരും. മേഡത്തിന് അവളൊന്ന് അവസാനിച്ച് കിട്ടിയ പോലെ. ഇനി രേഖയ്ക്ക് രേഖ വിചാരിച്ചപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പരിസരത്ത് എങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. അതുകൊണ്ടൊരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഓടി അവൾ എവിടം വരെ ഓടാനാ? ഇന്നത്തോടെ അവൾ തീർന്നു കിട്ടും മേഡം. രേഖ, രേഖ, രേഖ.